ADGP MR അജിത്കുമാറിനെ മാറ്റിയത് ശിക്ഷാ നടപടിയെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാറ്റിയത് എന്ന് ഉത്തരവിൽ വ്യക്തമാക്കാത്തതിന്റെ കാരണം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം ഇന്നലെ രാത്രി മുഖ്യമന്ത്രി ഓഫീസിലെത്തി ആ ഫയൽ ഒപ്പിടണമെങ്കിൽ അത്രയും ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയം തന്നെയാണത്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തൃശൂർ പൂരം കലക്കാൻ കഴിയില്ല എന്നും അതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ ഒരു സന്ദേശമല്ലേ സത്യത്തിൽ, അത്തരത്തിൽ ആ ഓർഡറിൽ എന്തിനാ മാറ്റുന്നതെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന് നൽകേണ്ട സന്ദേശമില്ല. അത്തരത്തിൽ മാറ്റാതിരിക്കുമ്പോൾ എന്ത് സന്ദേശം കൊടുക്കുന്നത്? ഞങ്ങൾ സ്വാഭാവികമായ മാറ്റം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നടപടി എന്നുള്ളതാണ് വ്യക്തമായി അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി അതിനെ സംബന്ധിച്ച് എന്ത് വ്യാഖ്യാനം ആര് നടത്തിയാലും CPI സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി CPI പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഒരിക്കലും ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ADGP പദവിയിലിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന നിരവധിയായ കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS സമുന്നതന്മാരായ നേതാക്കന്മാരുമായി പല ഘട്ടങ്ങളിൽ നിരന്തരമായി സന്ദർശനം നടത്തുക എന്ന് പറയുന്നത് LDF ഗവൺമെന്റിന് ഭൂഷണമല്ല എന്ന CPI നിലപാട്, ഉറച്ച നിലപാട്, ആ നിലപാടും കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ADGP തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇനി അത് സംബന്ധിച്ച് കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും അഭിപ്രായം തന്നെ എനിക്ക്. തൃശൂരിൽ വെച്ചാണല്ലോ ഈ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ തൃശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള, താങ്കൾ RSS നേരത്തെ ഗൂഢാലോചന സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നത്, അത് മാത്രമല്ല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതും അതേ RSS നേതാക്കളുമായി ഇവിടെ ADGP കൂടിക്കാഴ്ച നടത്തിയത്. അപ്പൊ ADGP ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ അന്ന് ഈ കാര്യം ഉന്നയിക്കുമ്പോൾ ഉള്ള വിഷയം ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ ഇപ്പോൾ അത് കണക്ട് ചെയ്യേണ്ട സന്ദർഭമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തൃശൂർ പൂര അലങ്കോലപ്പെട്ട വിഷയത്തിൽ വളരെ ശക്തമായ നിലയിലുള്ള ചില രാഷ്ട്രീയ ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് അന്നും ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഇത് ശരിവെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അപ്പോൾ അതിനുശേഷം അതിനകത്ത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൽ ADGPയുടെ ഗുരുതരമായ വീഴ്ചയും സർക്കാർ പരിഗണിച്ചുകൊണ്ട് 3 തല അന്വേഷണങ്ങളിൽ 2 ADGPമാരെ 2 മേഖലയെ അന്വേഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ADGPയുടെ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി DGP തന്നെ നേരിട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും അത് ഗവൺമെന്റിന്റെ നിലപാടായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ DGPയുടെ അന്വേഷണത്തിൽ ADGP ഏത് ലെവലിൽ ഏത് തരത്തിലുള്ള വീഴ്ചയാണ് നടത്തിയിട്ടുള്ളത് അല്ലെ പറ്റിയിട്ടുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ, അത് ADGPയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരോ മാത്രമാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, ആർക്കൊക്കെ എന്തൊക്കെ തരത്തിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അലങ്കോലപ്പെടുത്തിയിൽ ബന്ധമുണ്ട്, ആരൊക്കെയാണ് ആ കുൽസിതമായ താല്പര്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ പൂരത്തെ, പൂരം പോലെയുള്ള നമ്മുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു മഹത്തായ ഒരു ഉത്സവത്തെ തകർത്തുകൊണ്ടാണെങ്കിലും രാഷ്ട്രീയ വിജയം നേടണം എന്ന് വിചാരിച്ചവർക്ക് കൂട്ടുവന്നവർ ആരൊക്കെയാണ്, അത് പുറത്തു വരാൻ ഈ 3 തല അന്വേഷണം കൂടി വരട്ടെ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ നടപടിയും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന അലങ്കോലപ്പെടുത്തിയ കാര്യങ്ങളും ഒന്നിച്ചു കൂട്ടിക്കലർത്തി ആ രീതിയിലേക്ക് പോകാൻ ഇപ്പോൾ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ആ കാര്യം കൂടി വരട്ടെ, വരുമ്പോൾ വ്യക്തമായിട്ട് മറുപടി പറയാം. അത് എനിക്കറിയില്ല, അത് ഞാൻ ഉത്തരവ് വായിച്ചിട്ടില്ല, അത് ഗവൺമെന്റിനോട് ചോദിക്കേണ്ടതാണ്, എനിക്കറിയില്ല. എന്തായാലും ശരി, ഒരു കാര്യം രാഷ്ട്രീയമായി ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഇത് വെറുതെ ഇപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ പത്രത്തിൽ വായിച്ച് രാത്രി വൈകിട്ട് 5:30 ശേഷം മുഖ്യമന്ത്രി ഓഫീസിൽ വന്ന് ഉത്തരവിൽ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ 1 മാസമായി ഞാൻ വരട്ടെ എന്ന് അല്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു തീരുമാനം അല്ലെങ്കിൽ തീരുമാനം എടുത്തതല്ലോ. രാത്രി തന്നെ അദ്ദേഹം വന്ന കാര്യത്തിൽ ഒട്ടും തന്നെ താമസിപ്പിക്കാതെ ആ നടപടിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഒരു സാധാരണ നിലയിലുള്ള ഒരു ക്രമീകരണം വരുത്തലല്ലല്ലോ അത്. അതൊരു നടപടിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ ഉത്തരവിൽ അത് വന്നോ വന്നില്ലെന്നുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണ്.
അല്ല അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു എ ഡി ജി പി ഐ പി എസ് ഓഫീസറെ നടപടി സ്വീകരിക്കുമ്പോൾ അതിന് സംസ്ഥാന ഗവൺമെന്റിന് സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ അറിവോടുകൂടി സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ റൂളുള്ളതാണ് ഈ ഐ പി എസ് ഐ എസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു ഐ പി എസ് ഐ എസ് ഓഫീസർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഒരു സർക്കാരിന് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് മാറ്റുന്നതെന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും നടപടിക്രമങ്ങൾക്ക് പാലിക്കാതെ അല്ല പാലിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാങ്കേതികമായ കാര്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ രാഷ്ട്രീയമായ മറുപടി പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ അത് സംബന്ധിച്ച് എൻ്റെ അറിവ് കുറവുണ്ട്. എനിക്ക് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ പാലിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നാളെ ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് ശരിയല്ല എന്ന അഭിപ്രായം പറയുകയും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അങ്ങനെ ഒരു ഗവൺമെന്റ് പറ്റുമെന്നുള്ളതാണ് സത്യമെങ്കിൽ ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ലല്ലോ.